കുറിച്യാർമല ആശങ്കയുണ്ടാക്കുന്നു. കുറിച്യാർമലയിൽ ഇനിയും ഒരു മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന വിദഗ്ധ അഭിപ്രായം. തുടർച്ചയായി രണ്ടാം വർഷവും കുറിച്യാർമലയിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലെ വിള്ളൽ മലമുകളിലുള്ള വലിയ ജലാശയത്തിന് തൊട്ടടുത്ത് എത്തിയെന്നാണ് റിപ്പോർട്ട്. ഇനിയും ഉരുൾപൊട്ടലുണ്ടായാൽ ഈ ജലാശയം താഴേക്ക് പതിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കുറ്റ്യാർമലയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രത്തിന്റെ തൊട്ടടുത്താണ് ഈ തടാകം. മലയിൽ 60 മീറ്റർ നീളവും 10 മീറ്റർ ആഴവുമുള്ള വലിയ ഗർത്തം. ഇതോടെ കുറിച്യാർ മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന 200 കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ വിദഗ്ധ സംഘം ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തും. തടാകത്തിലെ വെള്ളവും മണ്ണും കല്ലും മരങ്ങളുമെല്ലാം താഴ്വാരത്തേക്ക് ഒലിച്ചുവന്നാൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഭീകരമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് നടത്തിയ തിരച്ചിലിൽ കാണാതായ 7 പേരെയും കണ്ടെത്തിയില്ല. ആളുകളെ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ദിവസം പുത്തുമലയിൽ തിരച്ചിലിനായി 3 സ്നിഫർ ഡോഗുകളെ കൊണ്ടുവന്നിരുന്നു. രാവിലെ മുതൽ ഇവയെ ഉപയോഗപ്പെടുത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. നായ്ക്കളുടെ കാലുകളും ചെളിയിൽ താഴ്ന്നുപോകാൻ തുടങ്ങിയതിനെ തുടർന്ന് ഈ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തി. എന്നാൽ പലയിടത്തും 10 മീറ്ററോളം ആഴത്തിൽ മണ്ണടിഞ്ഞു കിടക്കുകയാണ്. അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും പമ്പ് ചെയ്ത് കളയാനുള്ള സംവിധാനം ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 300 പേരാണ് പുത്തുമലയിൽ തിരച്ചിൽ നടത്തിയത്. മനുഷ്യസാധ്യമായ എല്ലാ തരത്തിലുമുള്ള തിരച്ചിലും നടക്കുന്നുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നതുവരെ ഇത് തുടരുമെന്ന് സ്ഥലം സന്ദർശിച്ച ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ഇന്ന് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വലിയ മഴക്കെടുതി ഉണ്ടായിരുന്നെങ്കിലും മഴക്കണക്കിൽ പിറകിലാണ് വയനാടും ഇടുക്കിയും. ഇടുക്കിയിൽ 20%, വയനാട്ടിൽ 15% വീതം മഴയുടെ കുറവുണ്ട്. വരുന്ന 10 ദിവസം മഴയുടെ അളവ് കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ വിവിധ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.